2004 സുനാമിയുടെ കെടുതി അനുഭവിച്ച എടവനക്കാട് അണിയൽ കടപ്പുറത്ത് നിർമ്മിക്കുന്ന നാല് പുലിമുട്ടുകളുടെ നിർമ്മാണ ഉദ്ഘാടനം ജലവിഭവ വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി നിർവഹിച്ചു. 2004 സുനാമിയുടെ കെടുതി അനുഭവിച്ച എടവനക്കാട് അണിയൽ കടപ്പുറത്ത് 3.77 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന നാല് പുലിമുട്ടുകളുടെ നിർമ്മാണ ഉദ്ഘാടനം ജലവിഭവ വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി നിർവഹിച്ചു. ഇതിന് കൃത്യമായ ഒരു അദ്ദേഹത്തിന്റെ ഉപദേശം തന്നെയായിരിക്കും ആദ്യം മുൻഗണന സ്വീകരിക്കുക. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഈ വകുപ്പ് ഇതിനെ കുറിച്ച് പഠനം നടത്തുന്നത്. അദ്ദേഹത്തിന്റെ ഉപദേശം വളരെ പ്രധാനമാണ്. ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി എങ്ങനെ നമുക്ക് ഈ കടലോരത്തെ സംരക്ഷിക്കാൻ പറ്റുന്നു എന്ന് വിളിച്ച് വളരെ ഗൗരവമായി ആലോചിക്കും. ഒരു പക്ഷേ ഈ ആഴ്ച തന്നെ അദ്ദേഹവും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുമായി വിളിച്ചു കൊണ്ടുള്ള ഒരു പരിപാടി ആരംഭിക്കാനാണ് ഉദ്ദേശിച്ചത്. എം എൽ എ ഇവിടെ സൂചിപ്പിച്ചത് ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചത്, അതുകൊണ്ടാണ് ഞാൻ അടുത്ത ആഴ്ച തന്നെ മിക്കവാറും ഈ അടുത്ത ആഴ്ച തന്നെ ഇതിനെക്കുറിച്ചുള്ള ഒരു മീറ്റിംഗ് എം എൽ എയുടെ നേതൃത്വത്തിൽ വിളിച്ചു കൂട്ടി എത്ര വേഗം അനുമതി കൊടുക്കാൻ പറ്റുമോ അത്രയും വേഗം അനുമതി കൊടുക്കും എന്ന് മാത്രമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. കാരണം നിങ്ങൾ ഈ വിഷമങ്ങളൊക്കെ കാണുമ്പോൾ നമുക്കെന്റെ മനസ്സിൽ വല്ലാത്ത ആർക്കാണ് ഒരു ഭരണകൂടെ ആർക്കാ മുൻഗണന ഉള്ളത്? സമൂഹത്തിൽ ഏറ്റവും അടിത്തട്ടിൽ കിടക്കുന്ന ഏറ്റവും ദുരിതം അനുഭവിക്കുന്നവരാണ് മുൻഗണന കൊടുക്കുക. അപ്പൊ ആ മുൻഗണന എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ കിട്ടാൻ അർഹതയുള്ളത് അവകാശപ്പെട്ടത് നിങ്ങൾക്ക് തന്നെയാണ് എന്നുള്ള ധാരണയിലാണ് ഭരണകൂടം മുന്നോട്ട് പോകേണ്ടത് പോകും എന്ന് മാത്രമാണ് എനിക്ക് അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്. ഇതിന് കിട്ട എം എൽ എ എത്ര പ്രാവശ്യം ഇടപെട്ടില്ലെന്നറിയോ? അതിന് മുഴുവൻ അർഹതയും എം എൽ എ തന്നെയാണ്. അണിയൽ നെറ്റ്മെന്റിംഗ് യാർഡിൽ നടന്ന ചടങ്ങ് എസ് ശർമ്മ എം എൽ എ അധ്യക്ഷനായി. സംസ്ഥാനത്തെ തീരപ്രദേശത്തെ സംരക്ഷിക്കുന്നതിന് പ്രത്യേക പ്രോജക്ട് തയ്യാറാക്കും. ഇതിനായി 2 ആഴ്ചക്കുള്ളിൽ ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും IIT വിദഗ്ധരെയും വിളിച്ച് ചേർത്താണ് പ്രോജക്ട് തയ്യാറാക്കുന്നത്. സംസ്ഥാന ബജറ്റിൽ ഉൾപ്പെടുത്തി 500 മീറ്റർ വരുന്ന കടൽഭിത്തിയുടെയും നിർമ്മാണം നടത്തുവാൻ നടപടി സ്വീകരിച്ചതായും മന്ത്രി അറിയിച്ചു. എടവനക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് കെ യു ജീവൻ മിത്ര, ജലവിഭവ വകുപ്പ് ചീഫ് എഞ്ചിനീയർ കെ എ ജോഷി, വൈപ്പിൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജോഷി, ജില്ലാ പഞ്ചായത്ത് അംഗം അയ്യമ്പിളി ഭാസ്കരൻ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ഇക്ബാൽ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു.